ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ കിഡ്സ് ഫൺ. ഞാൻ നിങ്ങളുടെ സ്വന്തം വി സി. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്, ഹേ, അങ്ങനെ ഒരുവിധം നമ്മളുടെ അവഞ്ചേഴ്സ് ഫോറിന്റെ ട്രെയിലർ റിലീസായിരിക്കുകയാണ്. വളരെയധികം എക്സൈറ്റഡ് ആണ്, കാരണം കുറെ നാൾ കാത്തിരുന്ന് ഇന്ന് റിലീസായിരിക്കുകയാണ്. ഒരു 10-20 മിനിറ്റ് ആയിട്ടുള്ള റിലീസായിട്ട്, അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ ഒരു 10-25 പ്രാവശ്യം നോക്കി ഞാൻ ട്രെയിലർ എടുത്ത് തന്നെ. അപ്പം ഇപ്പൊ പെട്ടെന്ന് നോക്കി കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു പൂർണ്ണമായ ബ്രേക്ക് ഡൗൺ ഒന്നും തരുന്നില്ല, അതിനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും നാളെ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ഷോട്ടും അല്ല ഫേക്ക് സീൻസ് എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ആൻഡ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടത് വെച്ചൊന്ന് പറയാം. ട്രെയിലറിന് ഒരു ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ അയൺമാനാണ്. അദ്ദേഹം സ്പേസിലാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. ആൻഡ് അദ്ദേഹം നോക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ഗാർഡിയൻ ഓഫ് ദ ഗാലക്സി ഷിപ്പിലാണെന്ന് തോന്നുന്നു യാത്ര ചെയ്യുന്നത്. ആൻഡ് അദ്ദേഹം പറയുന്നുണ്ട് ആർമർ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ആർക്ക് റിയാക്ടർ ടെസ്റ്റ് തന്നെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ആർമർ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഫുൾ ഡാമേജ് ആയെന്ന് തോന്നുന്നു. കാരണം ആ ആർമർ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ആ അങ്ങനെ സ്പേസ് ഷിപ്പിൻ്റെ ആവശ്യമില്ല. കാരണം അല്ലാതെ തന്നെ ആർമർ തന്നെ അദ്ദേഹത്തിന് അത് കൈകാര്യം ചെയ്യാൻ കഴിയും. ആൻഡ് ആർമർ പൂർണ്ണമായിട്ടും നശിച്ചു എന്നാണ് തോന്നുന്നത്. ആൻഡ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട്, എല്ലാം ഭക്ഷണം എല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്, താമസിക്കുന്ന ഓക്സിജനും കുറയും, ഞാൻ എത്ര പെട്ടെന്ന് മരിക്കുമെന്ന് അദ്ദേഹം കളിയായിട്ട് പറയുന്നു. പെപ്പർ പോർട്സിൻ്റെ പറയും പോലെ അദ്ദേഹം റെക്കോർഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. തീർച്ചയായും അയൺമാൻ ഫാൻസ് ഉണ്ടെങ്കിൽ വിഷമമാവും, എനിക്കും തീർച്ചയായിട്ടും ആ സീൻ വിഷമമായിട്ടുണ്ട്. മേ ബി നമ്മളുടെ അയൺമാൻ ആയിരിക്കണം ക്യാപ്റ്റൻ മാർവലിനെ ആദ്യമായിട്ട് കാണാൻ ചാൻസ് ഉള്ളത്. കാരണം പറയുന്നുണ്ട് ഞാൻ സ്പേസിൽ അലിഞ്ഞിരിഞ്ഞ് നടക്കുകയാണെന്ന്. നമ്മളെ ക്യാപ്റ്റൻ മാർവലും സ്പേസിലാണ് എന്നൊരു റൂമറുണ്ട്. മേ ബി നമ്മൾ അയൺമാൻ ആയിരിക്കണം ക്യാപ്റ്റൻ മാർവലിനെ ആദ്യമായിട്ട് കാണാൻ ചാൻസ് ഉള്ളത്. ആൻഡ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ താനോസ് ടൈറ്റൻ 2 ആണെന്ന് തോന്നുന്നു. ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. താനോസിൻ്റെ ആർമർ കാണിക്കുന്നുണ്ട്. അതൊരു നമ്മളെ ഈ ഒരു ബൊമ്മ കണക്ക് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ആ വയലിനടുക്ക്. ആൻഡ് ആ ഇൻഫിനിറ്റി ഗോൺലെറ്റ് ഫുള്ള് ഡാമേജ് ആയിട്ടുള്ളതും കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ അവഞ്ചേഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. നമ്മളുടെ ക്യാപ്റ്റൻ അമേരിക്ക വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്നു. ആൻഡ് നമ്മളെ ബ്ലാക്ക് വിഡോ ഒരു വോയിസ് ഓവറും ബാക്കി വരുന്നുണ്ട്, ബ്ലാക്ക് വിഡോയും കാണിക്കുന്നുണ്ട്. ആൻഡ് അതിനുശേഷം സ്പെസിഫൈ ചെയ്ത് പറയാൻ നമ്മുടെ തോറിനെ കാണിക്കുന്നുണ്ട്, ബ്രൂസ് ബാനറിനെ കാണിക്കുന്നുണ്ട്. ബ്രൂസ് ബാനറിനെ കാണിക്കുന്ന സമയത്താണെങ്കിൽ അവിടെ ഒരു ഫ്രണ്ടിൽ ഒരു സ്ക്രീൻ കാണാം. ആ സ്ക്രീനിൽ സൂര്യൻ കാണിക്കുന്നുണ്ട്. ആൻഡ് ദെൻ പീറ്റർ പാർക്കറിനെ കാണിക്കുന്നുണ്ട്, നമ്മുടെ ആൻഡ്മാനെ കാണിക്കുന്നുണ്ട്. ആൻഡ് എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. സൂര്യ മിക്കവാറും ആ സ്നാപ്പിൽ വാനിഷായി പോകാൻ പോയി എന്നാണ് തോന്നുന്നത്, അറിയത്തില്ല, ചിലപ്പോൾ ഫേക്കും ആയിരിക്കാം. ആൻഡ് തോറിനെ കാണിക്കുന്നുണ്ട്, തോറും സങ്കടപ്പെട്ടിരിക്കുന്ന കാണിക്കുന്നു. കാരണം തോറൊരു സ്ട്രോങ്സ്റ്റ് അവഞ്ചർ ആണെന്ന് അറിയാവർക്കും അറിയാം. ആൻഡ് അദ്ദേഹത്തിനെ കൊണ്ട് തടുത്തിർത്താൻ കഴിഞ്ഞിട്ടില്ല. ആൻഡ് അതിനുശേഷം നമ്മുടെ നെബുല കാണിക്കുന്നുണ്ട്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ നമ്മളെ ക്യാപ്റ്റൻ അമേരിക്കൻ ബ്ലാക്ക് വിഡോയും സംസാരിച്ചുകൊണ്ട് സമയത്ത് നമ്മളെ ക്യാപ്റ്റൻ അമേരിക്ക പഴയ ഗേൾഫ്രണ്ടിനെയും കാണിക്കുന്നുണ്ട്. റൂമർ ഉണ്ടായിരുന്നു അദ്ദേഹം ഇതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മളെ ക്യാപ്റ്റൻ അമേരിക്ക അദ്ദേഹത്തിൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ അടുത്ത് പെറ്റിയുടെ അടുത്ത് പോകുന്നൊരു റൂമർ ഉണ്ടായിരുന്നു. ആൻഡ് എവിടെയൊക്കെ എന്തൊക്കെ ലിങ്കായി പോകുന്നുണ്ട്. ആൻഡ് പിന്നെ നമ്മളിത് കാണിക്കുന്നത് റോണി നമ്മളുടെ ഹാങ്കായെ കാണിക്കുന്നുണ്ട്. ഇൻഫിനിറ്റി വാറിൽ കണ്ടില്ല അദ്ദേഹത്തിന്, എല്ലാം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഇൻഫിനിറ്റി വാറിൽ എവിടെ ഹാങ്കായ എവിടെയായിരുന്നു എന്ന്. ആൻഡ് ഇതിൽ ആങ്കായ റോണിൻ്റെ കോസ്റ്റ്യൂമിൽ കാണിക്കുന്നുണ്ട്, അദ്ദേഹം ടോക്കിയോയിലാണെന്ന് തോന്നുന്നു. ആൻഡ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൻ്റെ കാര്യവും കറക്റ്റാണ്, അദ്ദേഹത്തിൻ്റെ എല്ലാ കുടുംബം എല്ലാം വാനിഷായി പോയെന്ന് തോന്നുന്നു ആ സ്നാപ്പിൽ. അദ്ദേഹം വളരെ ടെറിഫൈഡായിട്ട് അദ്ദേഹത്തെ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ റോണിൻ കോസ്റ്റ്യൂമിൽ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട്. നോക്കി പിന്നെ നമ്മളുടെ ആൻഡ്മാനെ കാണിക്കുന്നു. ആൻഡ് അവിടെയാണ് കുറച്ച് പ്രതീക്ഷ വരുന്നത്. അതുവരെ ഭയങ്കര സാഡായിട്ട് പോയ ട്രെയിലറിൽ പെട്ടെന്നൊരു ഒരു പ്രതീക്ഷ വെക്കുന്ന ഒരു ഇത് ആൻഡ്മാനെ തന്നെയാണ്. ആൻഡ് നമ്മളെ ക്യാപ്റ്റൻ അമേരിക്ക തന്നെ പറയുന്നു, ചോദിക്കുന്നുണ്ട് ഇത് അല്ലെങ്കിൽ പഴയ റെക്കോർഡായ വീഡിയോ ആണോ എന്ന് ചോദിക്കുന്നു. ബ്ലാക്ക് വുഡ് പറയുന്നു ഇല്ല, ഇത് പുതിയ റെക്കോർഡാവുന്നതാണെന്ന് പറയുന്നു. ആൻഡ് ഇത് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞ് കിടക്കുന്ന കഥയാണ് നേരത്തെ റൂമർ ഉണ്ടായിരുന്നു. ആൻഡ് ഇത് ജസ്റ്റ് ഇതിപ്പോൾ സത്യമാണ് തെളിഞ്ഞിരിക്കുകയാണ്. കാരണം നമ്മുടെ ആൻഡ്മാൻ തന്നെ പരിചയപ്പെടുന്നത് കുറച്ച് നാള് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ ആൻഡ്മാനെ മറന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ആൻഡ് അങ്ങനെ ട്രെയിലർ തീരുന്നുണ്ട്. ആൻഡ് കറങ്ങി ട്രെയിലറിൻ്റെ ടൈറ്റിൽ പുറത്തു വന്നു അവഞ്ചേഴ്സ് ദ എൻഡ് ഗെയിം. നമ്മളെല്ലാം ഒരുപാട് പറഞ്ഞൊരു പേരാണ്, പക്ഷേ മാർവൽ പറഞ്ഞു അല്ല 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 എന്ന് ഒരുപാട് പറഞ്ഞ് നമ്മളെ ഭ്രാന്താക്കി വട്ടാക്കി. അങ്ങനെ ഇപ്പം ആ എൻഡ് ഗെയിമിൽ തന്നെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. എന്താ പറയുന്ന അറിയത്തില്ല. ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്, അനലൈസൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചർച്ച നടത്തിയിട്ടുണ്ട്. ആൻഡ് എൻഡ് ഗെയിമിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്, അവഞ്ചേഴ്സ് ദ എൻഡ് ഗെയിം നിൽക്കുകയാണ്. ആൻഡ് ആ നമ്മളെ ആൻഡ്മാനെ കാണിക്കുമ്പോൾ തന്നെ അവിടെ ഒരു ബാൻ കാണിക്കുന്നുണ്ട്. നമുക്കറിയാം ബാൻ്റെ അകത്താണ് നമ്മുടെ ക്വാണ്ടം റിയലം, അതിൻ്റെ അകത്ത് സഞ്ചരിക്കാനുള്ള എല്ലാം ആ ബാൻ്റെ അകത്താണുള്ളത്.
അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ അത് കോൺട്രറിയെല്ലാം വലിയൊരു മേജർ പാർട്ടി വഹിക്കുന്നുണ്ടെന്ന് അറിയാം. ആൻഡ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്, ആൻഡ് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ അല്ലാന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ ഓരോരോ വിഷ്വൽസിന്റെയും ബ്രേക്ക് ഡൗൺ നടത്തുന്നതായിരിക്കും. അപ്പം നിങ്ങൾ കാത്തിരിക്കുക, എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ബെൽ ബട്ടൺ എനേബിളാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതായിരിക്കും ദിസ് വിഷ്ണു ചന്ദ്രൻ സൈനിങ് ഓഫ്.